சிந்தூரம் பூத்த கவன காலம் நிறைய செந்தாமரையால் அதிரிட்ட கடவில் நாம் களிவஞ்சி துழஞ்ஞொரு கனகபாலம். நமஸ்காரம். ஆண்டனா மீடியிலேக்கு நீங்கள் ஏவரையும் சுவாகதம் செய்யுகையான். இன்று கவியும் அத்யாபகனுமாய்ட்டுள்ள ஜோசப் ஆண்டனி சாரை நமக்கொந்து பரிச்சயப்படும். காலம் அவிடைய சுலபமா ஸ்மரணகள் தலச்சோரில் அதிரமணிய காலம் தெளிச்சிடும்போள் அறியா அவனில் படர்ந்த காலம் நிறைய சங்கீதமும் கவிதையும் நடனமும் ஹிருதயத்தில் அழிவுகள் பகர்ந்த காலம் பரந்த பர்வங்களெல்லாம் எழுதும் காலம் மறஞ்சு போய் அதிதீப்த அனவத்திய கௌமாரத்தில் மதிவராதே கோரி குடிச்ச காலம். നമസ്കാരം സാറ്. സാഹിത്യരംഗത്തേക്ക് കടന്നു വന്നിട്ട് ഏകദേശം എത്ര കാലമായി? ഒരു 30 വർഷമായി ഞാൻ ഈ കവിതകളൊക്കെ എഴുതുന്നുണ്ട്. വലിയൊരു സാഹിത്യകാരനൊന്നും അല്ലെങ്കിലും ഇതിലെ രംഗത്തേക്ക് അന്ന് വന്നു. അപ്പം അതിന് പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത് അന്ന് തന്നെ കവിതകളൊക്കെ ഞാൻ എഴുതുമെങ്കിലും ഈ കവിതകളൊക്കെ കാണിക്കാൻ പറ്റിയ ഒരു സൗഹൃദ സദസ് അല്ലെങ്കിൽ അതുപോലെയുള്ള കൂട്ടുകാരൻ എനിക്കില്ലായിരുന്നു. എങ്കിലും 90 ആയപ്പോഴത്തേക്കും ഞാൻ ജോലി ചെയ്ത ചന്ദരൂർ ഹൈസ്കൂളിനടുത്ത് ചന്ദരൂർ ദിവാരൻ എന്ന് പറയുന്ന കവിയെ കാണാനിടയായി. അദ്ദേഹത്തോടൊപ്പം ആണ് ഞാൻ കവിയരംഗങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയത്. അത് കവിസമാജം എന്ന് പറയുന്ന ആ സദസ്സിൽ പോയി കവിതകൾ അവതരിപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ വന്നപ്പോഴത്തേക്കും വളരെ പ്രസിദ്ധരായിട്ടുള്ള കവികളൊക്കെ അവിടെ വന്നു. ഇവിടെ അടുത്തുനിന്ന് അരുകുരു സുധാകരുണ്ട്, മങ്കൊമ്പ് രാധാകൃഷ്ണുണ്ട്, ഇവരെ രണ്ടുപേരുമായിരുന്നു പിന്നീട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. അവിടെ ചെന്നിട്ട് ആ പരിപാടി തുടരുകയാണ് ചെയ്തത്. ഇതിന് മുൻപ് വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കവിതകളൊക്കെ ഞാൻ അവതരിപ്പിക്കുമെങ്കിലും ഈ കവിതകളൊക്കെ ഇത് കവിതയാണോ എന്ന് നമുക്ക് സംശയം. ഇത് ആർക്ക് നമുക്ക് അത്ര ഒരു ആത്മധൈര്യം ഉണ്ടാക്കിയത് മലയാള കവിത എന്ന് പറയുന്നൊരു പ്രസിദ്ധീകരണം തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൻ്റെ എഡിറ്ററായിരുന്നു KV രാമകൃഷ്ണൻ.
അദ്ദേഹത്തിൻ്റെ ആ കവിത മലയാള കവിതയുടെ രണ്ടാമത്തെ ലക്കം ഞാൻ കണ്ടു. അത് ചേർത്തലയിൽ ഒരു ബുക്ക് സ്റ്റാളിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പറഞ്ഞു അതിനകത്ത് പത്രാധിപ സമിതിയിൽ ഒ എൻ വി ഉണ്ട്, സുഗതകുമാരിയുണ്ട്, വിഷ്ണുനാരായണൻ നമ്പുണ്ട്, എല്ലാവരും കവികൾ തന്നെ, പ്രശസ്തരായ കവിതകൾ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നല്ല കവിതകൾ ഇതിനൊക്കെ അവതരിപ്പിച്ചും നല്ല കവിതകളെക്കുറിച്ചുള്ള പഠനങ്ങളും ഇതിനകത്തുണ്ടാകും, അതോടൊപ്പം തന്നെ നന്നായി കവിത എഴുതുന്ന പ്രതിഭാശാലിയുള്ള ആളുകളെ കാണുകയാണെങ്കിൽ അവരുടെ കവിതകൾ ഇതിനകത്ത് പ്രസിദ്ധീകരിക്കും. അങ്ങനെയുള്ള രണ്ട് കവിതകൾ അതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് ഇത് സത്യം അറിയാമല്ലോ എന്ന് വിചാരിച്ച് കവിത വിട്ട് ആ കവിതയ്ക്ക് നല്ല ഒരു പ്രതികരണമാണ് കിട്ടിയത്. അത് ഇത് ഇതിനകത്ത് പ്രസിദ്ധീകരിക്കാം, എൻ്റെ രണ്ട് കവിതകളും പിന്നീട് അതിനകത്ത് പ്രസിദ്ധീകരിച്ചു. അതാണ് എനിക്കൊരു ധൈര്യമായതെന്ന് ഞാൻ പറയാം. സാറിൻ്റെ രചനകളൊക്കെ സമാഹാരമായിട്ടുണ്ടോ? എൻ്റെ കവിതകളുടെ ഒരു സമാഹാരം ചോരമഞ്ഞ് എന്ന ആണ് ആ കവിതയുടെ പേര്. അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എറണാകുളത്തെ പ്രണത ബുക്സാണത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിന് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എം തോമസ് മാത്യു സാറാണ് അതിൻ്റെ നിരൂപണം എഴുതിയിരിക്കുന്നത്. അപ്പൻ്റെ അച്ഛത്തൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് പ്രചോദനം എഴുതിയത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എന്നെ സഹായിച്ചതും എനിക്കത് പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞതൊക്കെ എന്നെ പഠിപ്പിച്ച ജോർജ് തോമസ് സാർ കവിയാണ്. സെൻറ്റ് മേക്കിൻസിലെ പ്രൊഫസറാണ്. അദ്ദേഹം വലിയ കവിയും എല്ലാ പുതിയ ആളുകളേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആളാണ് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ പിന്നെ എൻ്റെ കവിതകൾ ആദ്യം പ്രസിദ്ധീകരിച്ചത് ഒരു കാസറ്റിലൂടെ. ആ കാസറ്റിൻ്റെ പേര് ശാരിയ എന്നാണ്. ആറ് കവിതകൾ ശാരിയയിലുണ്ട്. ആ കവിതകളെല്ലാം സംഗീതം ചെയ്തത് അർജുന മാഷാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ നിർദ്ദേശം അനുസരിച്ച് കവിത ചൊല്ലിയത് പട്ടണക്കാട് പുരുഷോത്തമനും അതിലൊരു സ്ത്രീ ശബ്ദത്തിൽ പാടിയ അത് നമ്മുടെ എരമല്ലൂരുള്ള സൗമ്യയാണ്. സൗമ്യ പാടിയ ചോരമഞ്ഞ് എന്നുള്ള കവിത എല്ലാവരും പ്രകീർത്തിക്കപ്പെട്ട ഒരു കവിത. അത് കാർഗിലെ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതും ഇതുപോലെ കവിയരങ്ങൾ ധാരാളമായിട്ട് പ്രകീർത്തിക്കും. പിന്നെയുള്ളത് ശാരിയ. അപ്പോൾ ഇതിനൊരു പശ്ചാത്തലമുണ്ട്. അതായത് ഈ ശാരിയ എന്ന് പറഞ്ഞ കാസറ്റ് പ്രസിദ്ധീകരിക്കാൻ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യം. അത് ഞാൻ കവിയരങ്ങളിലെ കവിതകളൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെയുള്ളൊരു മാഷ് പറഞ്ഞ് ഇങ്ങനെ കവിയരങ്ങളിൽ കവിതകൾ ചൊല്ലിക്കൊണ്ടിരുന്നതിനേക്കാളൊരു നല്ലൊരു കാര്യമുണ്ട്, മധുസൂദൻ നായർ കവിതകൾ കാസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലേ, അതുപോലെ നിങ്ങളുടെ കവിത അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റും. അതിന് ഇപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഫാദറിൻ്റെ ഗുരുവല്ലേ അർജുന മാഷ്, അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ അർജുന മാഷ പോയി കണ്ട് അർജുന മാഷോട് പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു മാഷ എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്താണ് എൻ്റെ മക്കളെ എന്നാണ് വിളിക്കുന്നത്, എന്താ മക്കൾ ഈ കവിതകൾ ഒന്ന് കാസറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആദ്യമേ പറഞ്ഞ ഒരു ചോദ്യം, അതിനുള്ള ആരെങ്കിലും സ്പോൺസർമാരുണ്ടോ, അതിന് ഇത്ര പൈസ ചിലവുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ എത്രയാകും, അപ്പോൾ അതിൻ്റെ എമൗണ്ടൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നോക്കാം. ഞാൻ നോക്കട്ടെ കവിതകളൊന്നും ചൊല്ലിട്ടെ, ഞാനങ്ങനെ കവിത ചൊല്ലിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് ആ പുരുഷനെ കൊണ്ട് പാടിക്കാം. അങ്ങനെയാണ് പട്ടണക്കാട് പുരുഷോത്തമനി ഈ രംഗത്തേക്ക് വരികയും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ അർജുന മാഷാണ് ചെയ്തത്. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അർജുന മാഷാണ് എൻ്റെ ഫാദറിനെ കോഡ് പഠിപ്പിച്ചത്, സംഗീതം പഠിപ്പിക്കാനായിട്ട് നിരന്തരമായിട്ട് വരും. ഒരുപാട് കാലം എൻ്റെ വീട്ടിൽ വരികയും എന്നെ അത്രയും ഞങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. സാറിൻ്റെ നാടിനെക്കുറിച്ചും അതുപോലെ തന്നെ കുടുംബത്തെക്കുറിച്ചും അറിയാനൊരാഗ്രഹം. എൻ്റെ വീട്ടുകാർ ഭാര്യയും രണ്ട് മക്കളുമാണ് എനിക്കുള്ളത്. അവരെ എൻ്റെ എഴുത്തിനേക്ക് വളരെ താല്പര്യത്തോടുകൂടി വീക്ഷിക്കുന്നതുകൊണ്ട് അതിനുള്ള ഒരു പ്രോത്സാഹനമൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കതൊക്കെ പിന്നെ വീണ്ടും എഴുതാൻ പറ്റുന്നത്. എൻ്റെ നാട് എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിൻ്റെ പേര് എഴുപുന്ന എന്നാണ്. എഴുപുന്നയുടെ ചരിത്രം പറയുന്നത് എഴുന്ന പുന്നകൾ ഉയരം കൂടിയ പുന്നകളുള്ള സ്ഥലമായിരുന്നു ഇതെന്ന് ഒരു സ്ഥലത്ത് പറയുന്നു. അതുപോലെ തന്നെ ഏഴ് മനകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഏഴ് മനകൾ നമ്പൂരിമാർ ഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില ഓരോരോ സ്ഥലങ്ങൾക്ക് പേരുമുണ്ട്. അതാണ് എഴുമന എന്ന പേരിൽ ഒരു എഴുത്തുകാരൻ തന്നെ എഴുമന മൈക്കിൾ എന്ന് പറഞ്ഞൊരു അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരുപാട് പാരമ്പര്യ കലാരൂപങ്ങളൊക്കെ ഇവിടെ
ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാരാളം കലാകാരന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അത് അതിന് പ്രോത്സാഹനം നൽകിയ ആൾക്കാരുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോഴത്തേക്കും ഇവിടെ ഉള്ള ഉറുമിസ്തരകൻ എന്ന് പറഞ്ഞൊരു വലിയ സാഹിത്യകാരനുണ്ട്. അദ്ദേഹം മലയാളത്തിലെ ആദ്യകാല നിരൂപകരുടെ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം 1982 പഴയത് എല്ലാം കൂടെ രണ്ടാം പുനഃപ്രസിദ്ധീകരിച്ചപ്പോഴത്തേക്കും സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടി. കലാകാരന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചൊരു ദേഹമാണ്. ഇവിടുത്തെ തിരുക്കൊച്ചി നിയമസഭയിലെ സ്വതന്ത്ര MLA ആയിരുന്നു. അതുപോലെ ഇതിനടുത്തൊരു പ്രദേശമാണ് ചെല്ലാനം. അവിടെയും ഒരു വലിയൊരു കലാകാരൻ. അദ്ദേഹത്തെ എല്ലാവരും അറിയുമോ എന്ന് എനിക്കറിയാം. എല്ലാവരും അറിയും. പഴയ സർവ്വജ്ഞാനകോശത്തിലൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേര് VS ആൻഡ്രൂസ്. മലയാളത്തിൽ ആദ്യത്തെ സംഗീത നാടകം ചെയ്ത അടുത്താളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഇവിടെയുള്ള ആളുകൾക്കുണ്ടായി. അതുകൊണ്ട് ഇവിടെ തന്നെ ഈ കലാസമിതികളെ ഒക്കെ ധാരാളം ഉണ്ടായി, നാടകങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ പിതാവ് തന്നെ ഒരു നാടകകലാകാരനായിരുന്നു. അദ്ദേഹം ഇവിടെയുള്ള സാധാരണ കലാസമിതികളിലെല്ലാം തൻ്റെ നാടകം അവതരിപ്പിച്ചു, നാടകം സംവിധാനം ചെയ്തു. അടുത്തുള്ള ആളുകൾ പ്രദേശങ്ങളിലെ ആൾക്കാർ വിളിക്കും, അവിടെയും നാടകങ്ങൾ. അങ്ങനെ 10-80 നാടകങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. ആ ഒരു ബന്ധത്തിലാണ് അത് അർജുന മാഷെ പോലെയുള്ള ആളുകളുമായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ ബന്ധമുണ്ട്. അദ്ദേഹം അർജുന മാഷ ഉള്ളപ്പോഴത്തേക്ക് അദ്ദേഹം ഇവിടെ എപ്പോഴും വരും. അദ്ദേഹത്തിന് ഇവിടെ അവതരിപ്പിച്ച പല നാടകങ്ങൾക്കും സംഗീതം പാട്ടിൻ്റെ സംഗീതം ഇവിടെ വെച്ച് വീട്ടിൽ വെച്ച് തന്നെ ചെയ്തതായിട്ട് എനിക്കറിയാം. അതുപോലെ തന്നെ ചില വയലാർ എന്നൊരു ദിനവശം ഭാഗം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ സംഗീത പഠനം ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കലയ്ക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ് എൻ്റെ പിതാവ്. ഇപ്പോഴുള്ള പ്രവർത്തന മേഖല എന്തൊക്കെയാണ്? അത് പറയാം. അത് 2013 ഞാൻ റിട്ടയർ ചെയ്തത് പട്ടണക്കാടിൽ നിന്ന്. ആണ് പട്ടണക്കാട് LPGS പട്ടണക്കാട് എന്ന് പറയുന്ന സ്കൂളിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. അതിനുശേഷം ഇപ്പം എറണാകുളത്തുള്ള ചില കേരള സാഹിത്യമുണ്ടല്ലോ, അതുപോലെ തന്നെ കവി സമാജത്തിൽ ഇവിടെ കവിത അവതരിപ്പിക്കാൻ പോകുന്നു. അതുകൂടാതെയുള്ള പല ഇതുപോലെയുള്ള സാഹിത്യ സമ്മേളനമൊക്കെ പോകുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അർജുന മാഷയുടെ പേരിലൊരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ എന്നെയും കൂടെ അതിനകത്ത് ഒരു ചേർത്തിട്ടുണ്ട്. അതിലും സജീവമായിരിക്കുന്നു. അതിൻ്റെ അവാർഡ് ആദ്യം നമ്മൾ ശ്രീമാരൻ തമ്പിക്ക് കൊടുത്തു. ഇനിയും അടുത്ത പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊപ്പം ഇനി സഹകരിക്കുന്നതിൽ വളരെ സന്തോഷവും. സമകാലിക മലയാള കവിതയെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? സമകാലിക മലയാള കവിത എന്ന് പറയുമ്പോഴത്തേക്കും അത്യന്താധുനിക കവിതയ്ക്ക് ശേഷം ഉള്ള ഉത്തരാധുനിക കാലം, അതും കഴിഞ്ഞിട്ടുള്ള കാലത്തെക്കുറിച്ചാണ് ഇപ്പം ഒന്ന് ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇപ്പോഴും കവിതയുടെ ഏറ്റവും പുഷ്കലമായ കാവ്യം കാലം എന്ന് പറയുന്നത് ഇതിനൊക്കെ മുമ്പാണ്. ആ കാലത്ത് വള്ളത്തോളിൻ്റെയും കുമാരനാശൻ്റെയും കാലത്തിന് ശേഷം ചങ്ങമ്പുഴയുടെ ഗായകൻ്റെ കാലത്താണ് കവിതയുടെ പുഷ്കലം. അതാണ് കവിതകൾ, നല്ല കവിതകളൊക്കെ എല്ലാവരുടെയും ഹൃദയത്തിൽ കവിതകൾ എന്നുള്ള രീതി. പിന്നീട് ആധുനിക കാലം വന്ന് അത് കഴിഞ്ഞിട്ട് ഉത്തരാധുനികം. എന്നാലും ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കാലം വരെയുള്ള കവിതകളും ഇപ്പോൾ വളരെ പ്രസ്തുതമാണ്. പക്ഷേ ഇന്ന് എഴുതപ്പെടുന്ന കവിതകൾക്ക് വൃത്തം ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, അതിൽ കവിതയുണ്ടോ എന്നുള്ള പ്രധാന പ്രശ്നം. വൃത്തമില്ലെങ്കിൽ കവിതയുണ്ടാവും, എത്രയോ നല്ല കവിതകളുണ്ടാവും. പക്ഷേ ഇത് ഇപ്പോൾ ഫേസ്ബുക്കിലും നമ്മുടെ മീഡിയകളിലൊക്കെ വരുന്ന കവിതകൾ എഡിറ്റിംഗ് ഒന്നുമില്ലാതെ കവിതകൾ, ഇത് ഞാൻ എഴുതുന്നത് കവിതയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ വന്നേക്കുന്ന ഏറ്റവും വലിയൊരു ഈ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് നിരൂപണ രംഗത്ത് കവിതകളെ വിലയിരുത്തുന്ന നിരൂപകന്മാരെ ആയിട്ടുള്ള ആൾക്കാരുടെ കുറവുണ്ട്. സാറിൻ്റെ കവിതകൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചൊല്ല അതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. എൻ്റെ ചോരമഞ്ഞ് എന്ന് പറഞ്ഞ കവിതാ സമാഹാരത്തിലുള്ള ഒരു കവിത, ആ കവിതയുടെ പേര് സ്നേഹസ്നാനം. അതിൽ ഓർക്കുന്ന വരികൾ ഞാൻ ചൊല്ലാം. നീയൊഴിഞ്ഞാരോട് ചൊല്ലിലും വാക്കുകൾ പേറ്റിക്കൊഴിച്ച് പെറുക്കിയെടുക്കണം. നീയൊഴിഞ്ഞാരു ചോദിച്ചാലും ഉത്തരം കീറിമുറിയാതെ ഒതുക്കി പറയണം. ചോർന്നു പോകുന്നു നിനക്കായി ഞാൻ കാത്ത
സ്നേഹാദ്രരാഗ പ്രവാഹ വേഗങ്ങളും ആശങ്ക നീളൻ നിഴൽ കൂന തീർത്തൊരൻ യാനപഥങ്ങളിൽ നീറുന്നു വാസരം. ഇത്രയും നേരം ആന്റണി മീഡിയയ്ക്ക് വേണ്ടി സാർ സഹകരിച്ച് ഒത്തിരി ഒത്തിരി നന്ദിയോടെ സന്തോഷം. ഓക്കെ.